രണ്ട് സീറ്റിൽ കേരളത്തിൽ ജയിക്കുന്ന ഒരു പാർട്ടിക്ക് കേരളത്തിൽ നിയമം കൊണ്ടുവരാൻ പറ്റുമോ? പിന്നെ മാനസികമായിട്ടും രാഷ്ട്രീയമായിട്ടും തകർക്കാൻ എല്ലാ ശ്രമങ്ങളും ഈ സർക്കാരും സർക്കാരിൻ്റെ വിജിലൻസ് പോലീസും നടത്തിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ മുകൾത്തട്ടിലാണ് രാഷ്ട്രീയം, അതിനകത്ത് അടിത്തട്ടിൽ രാഷ്ട്രീയമല്ല, സാമുദായിക ധ്രുവീകരണമാണ്. ഉപരിപ്ലവമായിട്ട് ഉന്നയിക്കാൻ സാധിച്ചെങ്കിലും താഴെ തട്ടിലേക്ക് അല്ലെങ്കിൽ വീടുകളിലേക്ക് ഇത് എത്തിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. കോൺഗ്രസിൻ്റെ താഴെ തട്ടിലുള്ള മിഷനറി സുശക്തമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. കേന്ദ്രത്തിൽ CPM ഇത്തരം ഇതിനൊക്കെ എതിർക്കുന്നതാണല്ലോ. അപ്പം മോഡി അധികാരത്തിൽ വന്നു, അതുകൊണ്ട് ഈ നോട്ട് നിരോധനത്തെക്കുറിച്ച് പറഞ്ഞതും GST പറഞ്ഞതെല്ലാം ജനങ്ങൾ തട്ടിക്കളഞ്ഞു. ഞങ്ങൾ ഇനി അത് പറയില്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ ആ രീതിയിൽ ശരിയാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ മന്ത്രിമാരും അഴിമതിക്കാരും. അത് കണക്കിലെടുക്കാതെയാണ് ഞാൻ 25 ലക്ഷം രൂപ അധികം ചിലവാക്കിയെന്ന് പറഞ്ഞിരുന്നത്. കോടതിയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. പിന്നെ പിണറായി സർക്കാർ തന്നെ അന്വേഷിച്ച് അവസാനം വന്നപ്പോൾ പുള്ളി കൊണ്ടു പിടിച്ച പോലെയായി. ഒരു കേസിൽ യാതൊരു തെളിവില്ല, അടിസ്ഥാനരഹിതമാണെന്ന് പോലീസ് തന്നെ റിപ്പോർട്ട് കൊടുത്തു. പാർട്ടിയും ഗവൺമെൻറ്റും ശ്രീ പിണറായി വിജയൻ്റെ ചൊൽപ്പിടിയിലാണ് നിൽക്കുന്നതെന്നുള്ളത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. മുൻ എക്സൈസ് മന്ത്രിയും നിയുക്ത തൃപ്പുണ്ണിത്തുറയിലെ MLA കൂടിയായിട്ടുള്ള K ബാബുവാണ് ഇന്ന് ലോഗിൻ കേരളക്കൊപ്പമുള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. തൃപ്പുണ്ണിത്തുറയിൽ ഒരു വലിയ വിജയമാണ് ആദ്യം തന്നെ നേടിയിരിക്കുന്നത്. ആശംസകൾ. താങ്ക് യു സാർ. ഈ വിജയം വലിയ തിരിച്ചുവരവ്, ഒരുപാട് ആരോപണങ്ങളിൽ നിന്നുള്ള രണ്ടാമത്തെ തിരിച്ചുവരവ്, വലിയ ജനപിന്തുണയായിരുന്നു തൃപ്പുണ്ണിത്തുറയിലെ ജനങ്ങൾ നൽകുന്നത്. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഞാൻ MLA ആയിട്ടാണ് രണ്ടാമത് തിരിച്ചു വരുന്നത്. പക്ഷേ ഞാൻ പൊതുരംഗത്ത് MLA ആയിരുന്നപ്പോഴും MLA അല്ലായിരുന്നപ്പോഴും ഒരുപോലെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. എപ്പോഴും ജനങ്ങളോടൊപ്പം ഞാൻ MLA അല്ലാതിരുന്ന 5 കൊല്ലം പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാന പ്രശ്നം തൃപ്പുണിത്തുറയിലെ ജനങ്ങൾ എന്നിലർപ്പിച്ച വിശ്വാസത്തിനനുസരിച്ച് എങ്ങനെ തൃപ്തികരമായി പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ജനങ്ങൾ വലിയ വിശ്വാസമാണ് പ്രകടിപ്പിച്ചത്, വലിയ പിന്തുണയാണ് നൽകിയത്. ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നു പ്രവർത്തിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണ്. പരിമിതികളേറെയുണ്ട്. കാരണം ഒരു പ്രതിപക്ഷ MLA ആണ് ഞാനിപ്പോൾ. പ്രതിപക്ഷത്തുള്ള MLAമാർക്കോട് ഈ ഗവൺമെൻറ്റിൻ്റെ വികസന കാര്യങ്ങളിലുള്ള സമീപനം എന്തായിരിക്കും എന്നുള്ളത് കൂടി നോക്കിക്കൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. സ്വരാജിനെ പോലെയുള്ള ഒരാൾ നേർക്കുനേരെത്തുന്നു, അദ്ദേഹം പരാജയപ്പെടുന്നു. ഈ വിജയത്തിൽ ഉൾപ്പെടെ BJP സ്ഥാനാർത്ഥി ഉൾപ്പെടെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇവിടെ ഒത്തുകളി നടന്നു, BJP വോട്ടുകൾ മറിഞ്ഞു. ഇത്തരം ആരോപണങ്ങൾക്കുള്ള മറുപടി എന്തായിരിക്കും? ആ ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. ഇവരെല്ലാവരും കണക്കാക്കുന്ന BJPക്ക് 29,800 വോട്ട് ഇവിടെ ഉണ്ടെന്നുള്ള നിലയിലാണ്. അത് അർത്ഥശൂന്യമായൊരു കണക്കാണ്. കാരണം പഴയ കാലം തൊട്ട് എടുത്തു നോക്കിയാൽ BJPക്ക് അത്ര വോട്ടൊന്നും ഇവിടെ ഇല്ല. 2006 അവർക്ക് 4,000 വോട്ടാണ് കിട്ടിയിട്ടുള്ളൂ അസംബ്ലിയിൽ. 2011 5,000 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ 2016 29,800 വോട്ട് കിട്ടിയെന്നുള്ളതിന് 3-4 കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, BJPയോടൊപ്പം BDJ വളരെ ശക്തമായി ഇവിടെ പ്രവർത്തിച്ചിരുന്നു. BDJ ബന്ധപ്പെട്ട് ഒരുപാട് വോട്ട് BJPക്ക് നേടാൻ സാധിച്ചു. രണ്ടാമത്തെ പ്രശ്നം, അവരുടെ സ്ഥാനാർത്ഥി 2016 ശ്രീ തുറവൂർ വിശ്വംഭരം മാസ്റ്ററായിരുന്നു. അദ്ദേഹം ഒരുപാട് ശിഷ്യസമ്പത്തുള്ള ആളാണ്. മഹാരാജ് കോളേജിലെ പ്രൊഫസർ ആയിരുന്ന ആളാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ ധാരാളം ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഒരു ആത്മീയ പ്രഭാഷകൻ എന്നുള്ളതിനായി വളരെ കൂടുതൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി തന്നെ വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, മധ്യ കേരളത്തിൽ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി വന്ന ഏക സ്ഥലം തൃപ്പൂണിത്തുറയാണ്. അപ്പം വലിയ ആവേശം അവർക്കുണ്ടായി. പല നിലയിൽ പ്രധാനമന്ത്രി വന്നു, BDJ പിന്തുണയുണ്ടായി, ശ്രീ തുറവൂർ വിശ്വമൊരു സ്ഥാനാർത്ഥിയായി വന്നു. അപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന നിഷ്പക്ഷ വോട്ടുകൾ കുറേ അധികം BJPക്ക് പോയി. CPMനും പോയിട്ടുണ്ട്, CPMനും പോയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ സാഹചര്യങ്ങൾ ആകെ മാറി.
ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ശ്രീ തറവൂർ വിശ്വംഭരം മാസത്തേക്കാൾ വലിയ ആകർഷകത്വം ഉള്ളതായിട്ട് തോന്നിയില്ല. തറവൂർ വിശ്വംഭരം മാസ്റ്റർക്ക് ഒരുപാട് നിഷ്പക്ഷ വോട്ടുകൾ കിട്ടി. അങ്ങനെ നിഷ്പക്ഷ വോട്ടുകൾ സമ്പാദിക്കാനുള്ള ഒരു അതിനുള്ള കാരിസ്മയുള്ള സ്ഥാനാർത്ഥി ആയിരുന്നില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. സി പി എമ്മിൻ്റെ കുറേ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം സി പി എമ്മിന് കുറേ വോട്ട് പോയി. ആ ഇത്തരം നിഷ്പക്ഷ വോട്ടുകൾ എനിക്ക് മുൻകാലങ്ങളിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ അടിസ്ഥാന കാര്യം. ശബരിമല ഇവർ ഒരു മൂന്ന് നാല് ടൈമിലായിട്ട് വലിയ തരംഗമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ തൊട്ട് ഈ നിയമസഭ ഇലക്ഷൻ വരെ എടുത്തു കഴിഞ്ഞാൽ ശബരിമല ബി ജെ പി വലിയ ആയുധമാക്കിയിട്ടുണ്ട്. കോൺഗ്രസും ഇതേ ആയുധം തന്നെ സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് എതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വിശ്വാസികളുടെ അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ വോട്ട് അങ്ങേക്ക് ലഭിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് എല്ലാ വിശ്വാസികളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു സംഗതി ഉള്ളത്, ബി ജെ പിക്ക് വേണ്ടി ഇവിടെ അമിത് ഷാ, ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി, റോഡ് ഷോ നടത്തി. ബി ജെ പി സത്യത്തിൽ വിശ്വാസികളെ കബളിപ്പിക്കുകയല്ലേ ചെയ്തത്? അവരെ നിയമം കൊണ്ടുവരാമെന്നും പറഞ്ഞതല്ലേ? നിയമം കൊണ്ടുവന്നില്ലല്ലോ. ഒന്ന് കേന്ദ്ര ഗവൺമെൻറ് നിയമം കൊണ്ടുവരണം, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവരണം. സംസ്ഥാന ഗവൺമെൻറ് എന്തായാലും കൊണ്ടുവരില്ല, ബി ജെ പിയും കൊണ്ടുവന്നില്ല. പിന്നെ യു ഡി എഫ് ആണ് കൊണ്ടുവരുള്ളൂ എന്നുള്ള കാര്യം വിശ്വാസികൾക്ക് ബോധ്യമായി. ഞങ്ങളുടെ പ്രകടനത്തിലും ഉണ്ടായിരുന്നു, ശബരിമല പ്രസംഗത്തിൽ പ്രത്യേകം നിയമനിർമ്മാണം നടത്തും എന്നുള്ളത്. അപ്പോൾ രണ്ട് കൂട്ടർക്കും ബി ജെ പി ജനങ്ങളെ കബളിപ്പിച്ചു. സി പി എം എന്തായാലും ആ കാര്യത്തിൽ അവരെ നിലപാടിൽ മാറ്റമില്ല. പിന്നെ ഒരു നിയമം കൊണ്ടുവരാൻ ആർക്കാ സാധിക്കുക? ബി ജെ പിയുടെ സർവേ വന്നപ്പോൾ, റിപ്പോർട്ട് വന്നപ്പോൾ ബി ജെ പി ഒരു സീറ്റിലോ രണ്ട് സീറ്റിലോ ജയിക്കുമെന്നാണ്. രണ്ട് സീറ്റിൽ കേരളത്തിൽ ജയിക്കുന്ന ഒരു പാർട്ടിക്ക് കേരളത്തിൽ നിയമം കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് യു ഡി എഫിനെ വിശ്വാസികൾ പിന്താങ്ങാൻ കാരണം. മുൻപ് ബാർ കോഴ കേസടക്കം കഴിഞ്ഞ മന്ത്രിസഭയിൽ താങ്കൾ യു ഡി എഫ് മന്ത്രിസഭയിൽ താങ്കൾക്കെതിരെ വലിയ ആരോപണമായിരുന്നു അന്ന് എക്സൈസ് മന്ത്രിയായിട്ടിരിക്കുമ്പോൾ. ഇതിനെല്ലാമുള്ള ഒരു തിരിച്ചടിയായിരിക്കും ഒരുപക്ഷെ ഈ വിജയം. അല്ല, എല്ലാം ഉണ്ട് ഇതിനകത്ത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എൽ ഡി എഫ് സർക്കാർ എന്നെ വേട്ടയാടി എന്നുള്ളതാണ് വസ്തുത. എന്നെ മാനസികമായിട്ടും രാഷ്ട്രീയമായിട്ടും തകർക്കാൻ എല്ലാ ശ്രമങ്ങളും ഈ സർക്കാരും സർക്കാരിൻ്റെ വിജിലൻസ് പോലീസും നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വരാൻ എനിക്ക് സാധിച്ചു. താങ്കളുടെ വിജയത്തിന് പിന്നാലെയായിരുന്നു കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പിയിൽ ഒരു വലിയ പൊട്ടിത്തെറി സൃഷ്ടിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ഇവിടെ വോട്ടുമറി നടന്നു, ഇവിടെ വലിയ തോതിലുള്ള തിരിമറികൾ നടന്നിട്ടുണ്ട്, അട്ടിമറിയാണ് തൃപ്പുണ്ണിത്തറയിലെ വിജയം എന്നൊക്കെ. ഇതിനോടുള്ള പ്രതികരണം എന്താണ്? അല്ല, 2016 വോട്ടിൻ്റെ കണക്ക് വെച്ചിട്ടാണ് ഇവരൊക്കെ പറയുന്നത്. 2016 സ്ഥാനാർത്ഥിയേക്കാൾ യാതൊരു മേന്മയും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അന്നത്തെ ഒരു സാഹചര്യങ്ങൾക്കും ഇപ്പോൾ പ്രസക്തിയില്ല. അതുകൊണ്ട് ബി ജെ പിയുടെ വോട്ട് പോയി എന്ന് പറഞ്ഞാലൊന്നും അർത്ഥമൊന്നുമില്ല. ബി ജെ പിക്ക് അതിനു മുമ്പ് 4,000-5,000 വോട്ടൊക്കെയല്ലേ കിട്ടിയിട്ടുള്ളൂ. 2016 അവർക്ക് വളരെ കൂടുതൽ വോട്ട് കിട്ടിയത്. അത് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ആ സാഹചര്യം ഇനി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത്തവണ ഉണ്ടായില്ല, ഇനി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അന്നത്തെ ബി ജെ പി സ്ഥാനാർത്ഥികൾ മേന്മ ഇപ്പോഴത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ജനങ്ങൾക്കും തോന്നിയിട്ടില്ല. പക്ഷേ ഇത് സി പി എമ്മിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നു നിന്ന കാലഘട്ടത്തിൽ ഇടതുപക്ഷ സർക്കാർ പ്രതിക്കൂട്ടിൽ വലിയ തോതിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ തന്നെ ഇവർ 90+ സീറ്റുകൾക്ക് ജയിച്ചു വരുന്നു. ഇത് കോൺഗ്രസിൻ്റെ ഈ ഒരു കഴിവുകേടായിട്ടുണ്ടോ അല്ലെങ്കിൽ നേതൃത്വത്തിന് പരാജയം സംഭവിച്ചിട്ടുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വളരെ മോശം നിലയിൽ പരാജയപ്പെട്ടു എന്നുള്ള വസ്തുത നമ്മൾ അംഗീകരിച്ചേ തീരൂ. സി പി എമ്മിന് എൽ ഡി എഫിന് വലിയ പിന്തുണ ലഭിച്ചു എന്നുള്ളതും തർക്കമില്ലാത്ത ഒരു കാര്യം, തർക്കിച്ചിട്ട് കാര്യമില്ല, ദാറ്റ്സ് എ ഫാക്ട്. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ മുകൾത്തട്ടിലാണ് രാഷ്ട്രീയം, ആ സമയത്ത് അടിത്തട്ടിൽ രാഷ്ട്രീയമല്ല, പല സാമുദായിക ധ്രുവീകരണമാണ്. അങ്ങനെ കൃത്യമായ സാമുദായിക ധ്രുവീകരണം, ഉദാഹരണത്തിന് തന്നെ ഈ ഈ അടുത്ത സമയത്ത് വന്ന വലിയ ആരോപണം സി പി എമ്മിൻ്റെ ന്യൂനപക്ഷ വോട്ടുകൾ മറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ വലിയ പിന്തുണ ഇത്തവണ പൗരത്വ ബില്ല് പോലെയുള്ള പ്രശ്നങ്ങളടക്കം സി പി എം
എടുത്ത നിലപാടിനോട് ആ കമ്മ്യൂണിറ്റി യോജിച്ചു നിന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്തരം ആരോപണങ്ങളുള്ള താങ്കളുടെ പ്രതികരണം? ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അത് മാത്രമല്ല, ഇതൊക്കെ ഭാവി കാരണം വിലയിരുത്തപ്പെടേണ്ട കാര്യങ്ങളാണ്. വിലയിരുത്തും തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് വ്യക്തമാകും. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് വിശദമായൊരു അപഗ്രഥനത്തിന് തയ്യാറില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ ഇടപെടലുകൾ ഈ ആദ്യം തൊട്ട് സ്പ്രിംഗ്ലർ ഇടപാട് തൊട്ട് ഈ അഴിമതി തൊട്ട് ഇ എം സി സി കരാർ വരെ നീളുന്ന ഇടത് സർക്കാരിൻ്റെ വലിയ അഴിമതികളുടെ കഥകൾ വന്നു. പക്ഷേ പ്രതിപക്ഷം കൃത്യമായി ഇതിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഒരു പ്രതിഷേധം നടത്താനോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ടോ? ഉപരിപ്ലവമായിട്ട് ഉന്നയിക്കാൻ സാധിച്ചെങ്കിലും താഴെ തട്ടിലേക്ക് അല്ലെങ്കിൽ വീടുകളിലേക്ക് ഇതെത്തിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. കോൺഗ്രസിൻ്റെ താഴെ തട്ടിലുള്ള മെഷീനറി സുശക്തമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അതുമാത്രമല്ല, ഇപ്പോൾ കിറ്റ് യു ഡി എഫ് വന്നാൽ ഇല്ലാതെയാവും, പെൻഷൻ നിന്നു പോകും. ഇതൊക്കെ വീടുകളിൽ ചെന്ന് പറയുമ്പോൾ പാവപ്പെട്ട ആളുകൾ തെറ്റിദ്ധരിക്കും. പക്ഷേ അതിനെന്നാൽ പെൻഷൻ നിന്നു പോകില്ല. കിറ്റ് ഞങ്ങൾ കൂടുതൽ വിഭവങ്ങളോടുകൂടി വിതരണം ചെയ്യും എന്ന് കൗണ്ടർ ആർഗ്യുമെൻ്റ് നടത്താൻ അല്ലെങ്കിൽ വീടുകളിൽ സന്ദേശം എത്തിക്കാൻ ഞങ്ങളുടെ മെഷീനറി പലയിടത്തും പ്രാപ്തമായിരുന്നില്ല. അതൊരു പ്രധാന പ്രശ്നമാണ്. പിന്നെ പക്ഷേ ഞാനൊരു കാര്യം പറയാം, സി പി എമ്മിന് ഭൂരിപക്ഷം കിട്ടി, അത് സത്യമാണ്, അത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് അന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാതെയാവുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇപ്പം മോഡി ഗവൺമെൻറ് രണ്ടാമത് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടി, പക്ഷേ അതുകൊണ്ട് നോട്ട് നിരോധനത്തിൻ്റെയും ജി എസ് ടിയുടെയും ഒക്കെ കാര്യങ്ങൾ ഇല്ലാതെയാവുമോ? കേന്ദ്രത്തിൽ സി പി എം ഇത്തരം ഇതിനെയൊക്കെ എതിർക്കുന്നതാണല്ലോ. അപ്പം മോഡി അധികാരത്തിൽ വന്നു, അതുകൊണ്ട് ഈ നോട്ട് നിരോധനത്തെക്കുറിച്ച് പറഞ്ഞതും ജി എസ് ടിയെക്കുറിച്ച് പറഞ്ഞതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഞങ്ങൾ ഇനി അത് പറയില്ല എന്ന് പറയാൻ പറ്റുമോ? തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് കൊണ്ട് മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലാതെയാവും. ഇവരുടെ അരി വിതരണമാണെങ്കിലും ഭക്ഷ്യക്കിറ്റ് വിതരണമാണെങ്കിലും ആ ഒരു ഇടപെടലുകളിലൊക്കെ ഒരു പക്ഷേ പൊതുജനങ്ങൾക്ക് സ്വീകാര്യമായിരുന്നു പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ? അല്ല, പെൻഷന് ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നുള്ള സത്യമാണ്. പക്ഷേ ഞങ്ങൾ വരുമ്പോൾ 300 രൂപ ഉണ്ടായിരുന്നുള്ളു പെൻഷൻ. ഞങ്ങളാണത് വർദ്ധിപ്പിച്ച് 850 1250 ഒക്കെ ആയിട്ട് വർദ്ധിപ്പിച്ചത്. ഞങ്ങൾ വരുമ്പോൾ പെൻഷൻ കിട്ടുന്നതിന് അർഹത എന്ന് പറഞ്ഞാൽ 20,000 രൂപയാണ് വരുമാന പരിധി. ഞങ്ങളാണത് 100,000 ഉയർത്തിയത്. പ്രായം 65 ആവുകയാണായിരുന്നു പെൻഷൻ കിട്ടാൻ ഞങ്ങൾ വരുമ്പോൾ. ഞങ്ങളത് 60 കുറച്ചു. ആൺമക്കളുള്ള അമ്മമാർക്ക് പെൻഷൻ കിട്ടില്ലായിരുന്നു, ഞങ്ങളത് മാറ്റി. എല്ലാ അമ്മമാർക്കും പെൻഷൻ കിട്ടും, ആൺമക്കളുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ഈ ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ക്യാമ്പയിൻ താഴെ തട്ടിൽ എത്തിക്കാനുള്ള മെഷീനറി അവർക്കുണ്ട്, ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിനുള്ള മെഷീനറി ഉണ്ടായി, അല്ലെങ്കിൽ താഴെ തട്ടിൽ കാര്യങ്ങൾ എത്തിക്കുന്നത് ഞങ്ങൾ പരാജയപ്പെട്ടു. അതാണ് തെരഞ്ഞെടുപ്പിൽ പരാജയത്തിൻ്റെ ഒരു കാരണം. മറ്റത് ഒരു ധ്രുവീകരണം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അടിത്തട്ടിൽ, അതും ഒരു ഘടകമാണ്. അത്തരം ധ്രുവീകരണങ്ങൾ കൊണ്ട് കോൺഗ്രസ്സിന് പാളിച്ച പറ്റിയിട്ടുണ്ടോ? അല്ല, അത്തരം ധ്രുവീകരണങ്ങൾ എന്നും ഒരേപോലെ നിൽക്കാറില്ല. അത് ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായിട്ട് മാറിക്കൊണ്ടിരിക്കും. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ കോൺഗ്രസ് യു ഡി എഫിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളൊരു വിശ്വാസമുണ്ടോ? ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തെ പേരെടുത്ത് പറയാൻ തയ്യാറല്ല. പക്ഷേ പോരായ്മകളെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് പരിശോധിച്ച് ആവശ്യമായ പ്രതിവിധി കണ്ടെത്താൻ ശ്രമിക്കേണ്ടതാണ്. കെ പി സി സിയുടെ നേതൃത്വത്തിൽ അതിന് പ്രതിവിധി കണ്ടെത്താൻ ശ്രമിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുകയാണ്. താങ്കൾ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിനെ വലിയ ആരോപണങ്ങളുടെ നിഴലിൽ നിർത്തിക്കൊണ്ടാണ് ഡി വൈ എഫ് ഐ പോലുള്ള യുവജന പ്രസ്ഥാനങ്ങൾ അന്ന് കേരളത്തിൽ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ വളഞ്ഞ് വലിയ സമരങ്ങൾ നടത്തിയത്. കൃത്യമായ അത്തരം സമരങ്ങൾ വിജയിപ്പിക്കാൻ ഈ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനോ അല്ലെങ്കിൽ കോൺഗ്രസ് ഉപരി നേതൃത്വത്തിനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. കെ പി സി സി ഒക്കെ ഇതിനകത്ത് അമ്പേ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കേരളത്തിൽ സംഭവിച്ച പരാജയത്തെക്കുറിച്ചൊക്കെ 5 സ്റ്റേറ്റുകളിലെ തെരഞ്ഞെടുപ്പ് നടന്നു, കോൺഗ്രസിന് പരാജയമുണ്ടായി. അത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ചൗഹാൻ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ്. ആ കമ്മിറ്റി ഇതെല്ലാം പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കും തീർച്ചയായിട്ടും. ഇപ്പം ഞാനതിപ്പോൾ ഒരു വിലയിരുത്തൽ നടത്താൻ തയ്യാറില്ല. പക്ഷേ എന്തായാലും
യുവജന വിദ്യാർത്ഥി രംഗത്തുള്ള ഞങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. ഈ ബാർകോഴ ആരോപണം താങ്കൾക്കെതിരെ DYFI CPM എല്ലാം വലിയ തോതിൽ താങ്കളെ പ്രതിരോധത്തിലാക്കി താങ്കളെ മാനസികമായി തകർത്തി എന്ന് പോലും ഒരുപക്ഷെ പിന്നീട് വാർത്തകൾ എത്തിയിട്ടുണ്ട്. ഈ ബാർകോഴ എന്ന് പറഞ്ഞ് ഇവർ നടത്തിയ പ്രചരണം എന്നെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രചരണമായിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പം എനിക്കെതിരായി എടുത്ത ഒരു കേസ് 100 കോടി രൂപയുടെ അഴിമതി നടത്തി എന്നുള്ള കേസായിരുന്നു. അതിൻ്റെ അവസാനം ഇപ്പം എന്താണെന്നറിയാമോ സ്ഥിതി? ഈ LDF സർക്കാരിൻ്റെ വിജിലൻസ് വിഭാഗം ആ ആരോപണങ്ങളിൽ യാതൊരു കഴമ്പുമില്ല, അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. കോടതിയിൽ അതിൻ്റെ ഹിയറിംഗ് എല്ലാം കഴിഞ്ഞു, ഇപ്പോൾ 7-ാം മാസത്തിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു വേറൊരു കേസ് എന്താണെന്നറിയാമോ? വേറൊരു കേസിൽ ഞാൻ 25 ലക്ഷം രൂപ അധികം ചിലവാക്കിയെന്നുള്ളതാണ്. അതേസമയത്ത് ഞാൻ ട്രഷറിയിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടതിന് കണക്കുള്ള 40 ലക്ഷം രൂപ അവർ കണക്കാക്കിയിട്ടില്ല. അത് കണക്കാക്കുന്നില്ലെങ്കിൽ ഞാൻ ചിലവാക്കിയിട്ടുള്ളൂ, വേറെ കെട്ടിടമൊക്കെയോ ഒന്നും ചെയ്തില്ല, ചിലവാക്കിയെന്ന കേസ്. എൻ്റെ പേരിലുള്ള ഈ ആരോപണം ആ രീതിയിൽ ശരിയാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ മന്ത്രിമാരും ഇപ്പോഴത്തെ മന്ത്രിമാരും മുൻ മന്ത്രിമാരും ഇതേ ആരോപണത്തിന് വിധേയരാണ്. കാരണം ഈ മന്ത്രിമാർക്ക് യാത്രപ്പടി വരും, ആ യാത്രപ്പടിയിൽ ഡീസൽ മാത്രം നമ്മളടിച്ചാൽ മതി, അപ്പോൾ കുറച്ച് പൈസ മിച്ചം വരും. ആ മിച്ചം വരുന്ന പൈസ നമുക്ക് എവിടെയെങ്കിലും എറിഞ്ഞു കളയാൻ പറ്റുമോ? നമ്മളത് ചിലവാക്കും. അങ്ങനെ ഞാൻ 40 ലക്ഷം രൂപ യാത്രാപടിയായിട്ട് ഡ്രോ ചെയ്തിട്ടുണ്ട്. അത് കണക്കിലെടുക്കാതെയാണ് ഞാൻ 25 ലക്ഷം രൂപ അധികം ചിലവാക്കിയെന്ന് പറഞ്ഞേക്കുന്നത്. കോടതിയുടെ മുമ്പിലിരിക്കുക. രാഷ്ട്രീയ ആ ഒരു മങ്ങൽ ആ ഒരു സമയത്ത് ഒരു വലിയ മങ്ങല ഇമേജിനൊരു മങ്ങലേറ്റിരുന്നു. അല്ല, ഇപ്പം അത് ഉള്ളി തൊണ്ട് വിളിച്ച പോലെയായി കേസ്. ഞാനൊരു അഴിമതിക്കാരനാണെന്നുള്ള നിലയിൽ മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തകൾ വിജിലൻസുകാരും മനഃപൂർവ്വം കൊടുത്തുകൊണ്ടിരുന്നു. ഓരോ ദിവസവും എന്നെ തകർക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ അവസാനം പിണറായി സർക്കാർ തന്നെ അന്വേഷിച്ച് അവസാനം വന്നപ്പോൾ ഉള്ളി തൊണ്ട് വിളിച്ച പോലെയായി. ഒരു കേസിൽ യാതൊരു തെളിവില്ല, അടിസ്ഥാനരഹിതമാണെന്ന് പോലീസ് തന്നെ റിപ്പോർട്ട് കൊടുത്തു. വേറൊരു കേസിൽ ഞാനീ പറഞ്ഞാണ് 25 ലക്ഷം രൂപ അധികം ചിലവാക്കി. ഞാൻ ട്രഷറിയിൽ നിന്ന് ഡ്രോ ചെയ്തിട്ടുള്ള പണം കണക്കാക്കിയിട്ടില്ല. അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ മന്ത്രിമാരും അഴിമതിക്കാരാ. എക്സൈസ് കയ്യാളുന്നതടക്കം ഗോവിന്ദൻ മാസ്റ്റർ ആവുന്നു. വലിയ ഈ പിണറായി മന്ത്രിസഭയിൽ, പുതിയ മന്ത്രിസഭയിൽ വലിയ ഒരു ഒരു ഏകാധിപത്യ സ്വഭാവത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് തോന്നലുണ്ടോ? അല്ല, അതിപ്പോൾ നമ്മൾ പറഞ്ഞാലും അർത്ഥമല്ല. അവരുടെ പാർട്ടി അത് ഓൺ ചെയ്തു. അവരുടെ പാർട്ടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയേണ്ട കാര്യമല്ല. പക്ഷേ പാർട്ടിയും ഗവൺമെൻറ്റും ശ്രീ പിണറായി വിജയൻ്റെ ചൊൽപ്പടിയിലാണ് നിൽക്കണമെന്നുള്ളത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. KK ശൈലജ ടീച്ചറിനെ പുറത്താക്കി അല്ലെങ്കിൽ ഒഴിവാക്കി എന്നുള്ള വലിയ ആരോപണങ്ങളുണ്ട്. അല്ല, എനിക്ക് അതിനകത്ത് അവർ മാറ്റി നിർത്തിയാലൊരു തെറ്റ് പറയാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായമാണ്. പക്ഷേ അവർ ശൈലജ ടീച്ചറെ കുറിച്ച് PR ഏജൻസികളെ കൊണ്ട് ഒരുപാട് ഊതി വീർപ്പിച്ചൊരു ഇമേജ് ഉണ്ടാക്കി. അത് CPM കൂടി അറിഞ്ഞിട്ട് ചെയ്തതായിരിക്കണം. അങ്ങനെ ഊതി വീർപ്പിച്ചുണ്ടാക്കിയ ഒരു ഇമേജാണ് ഇവിടെ നിലനിന്നത്. അവർ പറഞ്ഞ അപ്പോൾ അവർ ഇത്തവണ എല്ലാവരെയും ഒഴിവാക്കാൻ തീരുമാനിച്ചു, അവരെ ഒഴിവാക്കി. അതിനകത്ത് വലിയ അത്ഭുതമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചിലപ്പോൾ ഒരു ഒരു നോംസ് വെച്ച് കഴിയുമ്പോൾ എല്ലാവരും ഒഴിവാക്കാൻ തീരുമാനിച്ചു പഴയ ആളുകളെ. അപ്പോൾ എല്ലാ അതിനകത്ത് X or Y ആയാലും മാറണ്ടേ? അത് എനിക്ക് അതിനകത്ത് വലിയ ഇതല്ല. പക്ഷേ ഈ ഇത്രയും ഒരു ഊതി വീർപ്പിച്ച ഒരു ഇത് ഇമേജ് ഉണ്ടാക്കിയെടുത്തത് അവരുടെ പാർട്ടിയാണ്. അവർക്കിപ്പോൾ ഇതിന് മറുപടി പറയാനുള്ള ബാധ്യത ഉണ്ടായി. മുൻ 3 ടൈം വെച്ച് CPM അവരുടെ മുതിർന്ന നേതാക്കളെ ഒഴിവാക്കുന്നു. ഏകാധിപത്യ രീതിയിലേക്കുള്ള ഒരു ഭരണ സംവിധാനത്തിലേക്ക് നേതൃത്വത്തിൽ ഒരു തല തന്നെ മാത്രം വരുന്നു. മറ്റുള്ളവരെ തള്ളുന്ന ഒരു സമീപനമാണോ ഇപ്പോൾ അവരുടെ പാർട്ടി എടുക്കുന്നു തോന്നുന്നു? ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ പുറത്തുനിന്ന് പറയണമെങ്കിൽ യാതൊരു കാര്യമില്ല.
കാരണം ഏകാധിപത്യപരമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എങ്കിലും അവരെ പാർട്ടി ഇതെല്ലാം ഓൺ ചെയ്തു കഴിഞ്ഞു ഇതേട് കൊണ്ട് ആയിരിക്കാം അവരെ പാർട്ടി ഓൺ ചെയ്തു കഴിഞ്ഞ കാര്യം പിന്നെ നമ്മൾ പറയണേ എന്തിനാ നേരെ സാർ ഒരുപാട് വലിയ വിജയങ്ങൾ ഇനിയും സംഭവിക്കട്ടെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് സാറിനെത്താൻ കഴിയട്ടെ എല്ലാവരും ആശംസിക്കുന്നു താങ്ക് യു